பாட்டுச்செம்பகம். ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട് സംസാരിച്ച് പരിചയപ്പെടുന്ന സിനിമാക്കാരൻ എന്ന് പറയുന്ന ഒരു ഗാനരചയിതാവാണ്, ആർ കെ ദാമോദരൻ. അപ്പോൾ അന്ന് ഞങ്ങൾ വയനാട്ടിൽ പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനെ സിനിമാക്കാരെ പോയി കാണുക അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ദേവഗിരി കോളേജ്, കോഴിക്കോട് ദേവഗിരി കോളേജിൽ പഠിക്കുന്നത്, ഹോസ്റ്റലിലാണ് താമസം. അപ്പോൾ ഒരു ദിവസം എൻ്റെ സുഹൃത്ത്, ഒരു കഥാകൃത്തൊക്കെയാണ് അവൻ, ചെറിയാൻ. അപ്പോൾ ചെറിയാനാണ് ഒരു യുവ കോമളനായ ഒരു വ്യക്തിയെ ഞങ്ങളുടെ ഹോസ്റ്റൽ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഞാൻ നോക്കുമ്പോൾ മെലിഞ്ഞ് ഒരു വിദ്യാർത്ഥിയെ പോലെ ഉണ്ട് കാണാൻ, പക്ഷേ മാതൃഭൂമിയിൽ ജോലി കിട്ടി കോഴിക്കോട് എത്തിയിരിക്കുന്ന ആളാണ് എന്ന് ചെറിയാൻ പരിചയപ്പെടുത്തി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. ചെറിയാൻ പറഞ്ഞു, ഇദ്ദേഹമാണ് രാജു റഹീം എന്ന സിനിമയിൽ യേശുദാസ് പാടിയ രവിവർമ്മ ചിത്രത്തിൻ്റെ ദി ഭാവമേ എന്ന പാട്ട് എഴുതിയ ആൾ എന്ന്. ശരിക്കും ഞാൻ അമ്പരന്ന് പോയി. കാരണം അന്നത്തെ കാലത്ത് ഒരു ഗാനരചയിതാവിനെ, ഒരു സിനിമാ ഗാനരചയിതാവിനെയൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചിന്തയിൽ പോലും ഇല്ല. മാത്രമല്ല, ഈ രവിവർമ്മ ചിത്രത്തിൽ നിന്നുള്ള പാട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. യേശുദാസ് അദ്ദേഹത്തിൻ്റെ മാധുര്യമൂറുന്ന ശബ്ദകാലത്ത് പാടിയ ഒരു പാട്ട്, വളരെ മെലോഡിയസ് ആയിട്ട് പാട്ട്, അർജുൻ്റെ മാസ്റ്റർ ഈണം. പിന്നെ പറയുന്ന പാടി അഭിനയിക്കുന്നതാണെങ്കിൽ നസീർ. അപ്പോൾ പിന്നെ അതിലും വലിയൊരു ആനന്ദമില്ലല്ലോ. അപ്പോൾ ഇത് എഴുതിയ ആളാണ് ഇവിടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ വലിയൊരു അത്ഭുതവും ആരാധനയൊക്കെ മനസ്സിൽ തോന്നി. ഞാനിങ്ങനെ ആ വിരലുകളൊക്കെ നോക്കിയിരുന്നു, അതോ ഇയാൾ എഴുതിയ പാട്ടാണല്ലോ യേശുദാസ് പാടിയിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അന്ന് ആർ കെയെ പരിചയപ്പെട്ടു. ആർ കെ അവിടെ ഇരുന്ന് കുറച്ച് സിനിമാ പാട്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അദ്ദേഹം സ്ഥലം വിട്ടു. പിന്നീട് ആർ കെ എൻ്റെ അടുത്ത സുഹൃത്തായി, മാതൃഭൂമിയിലെൻ്റെ സഹപ്രവർത്തകനായി. ഇപ്പോഴും ആ സൗഹൃദം തുടരുന്നു. ഇപ്പോഴും ആ സമയത്ത് പോലും വിളിച്ച് സിനിമാ പാട്ടുകളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ദീർഘമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നീട് ആർ കെ ഈ പാട്ട് എഴുതാനിടയുണ്ടായ സാഹചര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. വലിയ രസകരമായിട്ടുള്ള കഥകളാണ്. ഈ രവിവർമ്മ ചിത്രത്തിൻ്റെ അതിഭാവമേ എന്ന പാട്ട് എഴുതുമ്പോൾ അദ്ദേഹത്തിന് 20-21 വയസ്സേ പ്രായമുള്ളൂ. മഹാരാജാസ് കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ കൊച്ചിൻ ഹനീഫ വഴിയാണ് അദ്ദേഹം ഈ സംവിധായകനായ എ ബി രാജനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനുമുമ്പ് ചിത്ര പൗർണമി തുടങ്ങിയ വാരികകളിലൊക്കെ ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ ഈ സിനിമാ പാട്ട് എഴുതാൻ വിളിച്ചപ്പോൾ വലിയ ത്രില്ല് തോന്നി. കാരണം അന്നത്തെ കാലത്ത് ഈ വയലാറിൻ്റെ കാലം കഴിഞ്ഞു, ഭാസ്കരൻ മാഷു, ഒ എൻ വി ശ്രീകുമാരൻ എന്നിവയൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ അതിനിടയിലേക്കാണ് ഒരു ആർ കെ ദാമോദരൻ കടന്നു ചെല്ലുന്നത്. അപ്പോൾ ചെന്നു. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഈ ശ്രീസായ് പ്രൊഡക്ഷൻസ്, ഇതിൻ്റെ പ്രൊഡ്യൂസർ രാജു റഹീമിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ശ്രീസായ് പ്രൊഡക്ഷൻസ്. അപ്പോൾ ശ്രീസായ് പ്രൊഡക്ഷൻസ് അതിനു മുമ്പ് നിർമ്മിച്ചൊരു ഹിറ്റ് പടം എന്ന് പറയുന്നത് ഹലോ ഡാർലിംഗ് ആണ്. ഹലോ ഡാർലിംഗിൽ പാട്ട് എഴുതിയത് സാക്ഷാൽ വയലാർ രാമവർമ്മയാണ്. മ്യൂസിക് അർജുനൻ മാഷ്, അനുരാഗമേ, അതൊക്കെ അയല പാട്ടാണ്. അപ്പോൾ അത്രയും ക്ലാസിക് പാട്ടുകൾ പിറന്നു വീണ ഒരു സിനിമ കഴിഞ്ഞ രണ്ടാമത്തെ പടമാണിത് അവർ നിർമ്മിക്കുന്നത്. അപ്പോൾ ആ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ വയലാർ ജീവിച്ചിരുന്നെങ്കിൽ വയലാർ തന്നെയായിരുന്നു എഴുതുക, പക്ഷേ വയലാർ അപ്പോൾ ഇല്ല. അപ്പോൾ പകരം ഗാനരചയിതാക്കളായിട്ട് അവതരിപ്പിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന ഭരണിക്കാവ് ശിവകുമാറും ആർ കെ ദാമോദരൻ. അപ്പോൾ ദാമോദരന് ഈ പടത്തിലെ പാട്ടിൻ്റെ സിറ്റുവേഷൻ സംവിധായകൻ വിരിച്ചു കൊടുക്കുന്നത്. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണ പ്രണയഗാനങ്ങളൊക്കെ എഴുതാമെന്നൊക്കെ വെച്ചിട്ടാണ് വരുന്നത്, പക്ഷേ അത് അങ്ങനത്തെ ഒരു പാട്ടല്ല. ഇത് ഒരു സ്വപ്നരംഗം, അല്ലെങ്കിൽ ഒരു കാമുകൻ കാമുകിയെ സ്വപ്നത്തിൽ കണ്ടിട്ട് മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥം പോലെ പാടേണ്ട ഒരു പാട്ടാണ്. ആത്മകഥ എന്ന് പറഞ്ഞാൽ ചെറിയ ആത്മകഥ, രതികൽപ്പനകൾ നിറഞ്ഞൊരു ആത്മകഥയാണ്. കാരണം ഈ കാമുകൻ കാമുകിയെ സ്വപ്നത്തിൽ കാണുന്നത് ഒരു നാണം കുണുങ്ങി പെണ്ണായിട്ടൊന്നുമല്ല, വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്ന ഒരു കാമുകിയായിട്ടാണ്. അപ്പോൾ രതികൽപ്പനകളൊക്കെ ഉള്ള ഒരു, തീർച്ചയായിട്ടും വയലാറിനെ പോലുള്ള ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എഴുതേണ്ടിയിരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് സർവ്വദൈവങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് ആർ കെ പാട്ട് എഴുതാനിരിക്കുന്നു. അങ്ങനെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു പാട്ട് അദ്ദേഹം രൂപപ്പെടുന്നു. അന്നത്തെ ഒരു ടീനേജ് മനസ്സിൽ വന്നിട്ടുള്ള കാമനകളും കൽപ്പനകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതാണ് രവിവർമ്മ ചിത്രത്തിൻ്റെ ദിഭാവമേ, രഞ്ജിനിരാഗത്തിൻ രോമാഞ്ചമേ എന്ന് പറയുന്ന പാട്ട്. അതിൽ വെൺമണി ശ്ലോകത്തിൻ്റെ തിരണ്ടു നിൽക്കുന്ന താരുണ്യം, ഇങ്ങനെയൊക്കെ പല പല ഈ സെക്സിൻ്റെ സ്പർശമുള്ള ധാരാളം പ്രയോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വായിച്ചു നോക്കി ഉടനെ തന്നെ അർജുന മാഷ് പറഞ്ഞു,
ശരി, പല്ലവിയിൽ രഞ്ജിനി രാഗം ഉണ്ടല്ലോ, അങ്ങനെ രഞ്ജിനി രാഗത്തിൽ തന്നെ ചിട്ടപ്പെടുത്തിയേക്കുക എന്ന് പറഞ്ഞ് പല്ലവി രഞ്ജിനി രാഗത്തിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തി. ദാസേട്ടൻ വന്നു, ദാസേട്ടൻ വന്ന് വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ചരണത്തിൽ ഒരു നിർവൃതി എന്നൊരു പ്രയോഗമുണ്ട്, ഒരു വാക്ക്. അപ്പോൾ ഈ നിർവൃതി അത്ര മ്യൂസിക്കലല്ല എന്ന് അദ്ദേഹത്തിനൊരു തോന്നല്. ഇത് പാടുമ്പോൾ ചെറിയൊരു അരോചകത്വം തോന്നിയേക്കാം, വേണമെങ്കിൽ ഈ വാക്ക് മാറ്റാം എന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആർക്കൊക്കെ അതിന് പകരമൊരു നല്ല വാക്ക് കിട്ടിയില്ല. അങ്ങനെ യേശുദാസ് അത് മനോഹരമായി തന്നെ പാടി ഒപ്പിച്ചു, യാതൊരു തരത്തിലുള്ള അരോചകവും തോന്നിയില്ല, മനോഹരമായൊരു പാട്ടായിട്ട് മാറി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഗാനരചയിതാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് ആദ്യം എഴുതുന്ന പാട്ട് തന്നെ സൂപ്പർ ഹിറ്റായിട്ട് മാറുക എന്നുള്ളത്. അപ്പോൾ ഈ പാട്ട് ഹിറ്റായി മാറുന്നു. പക്ഷേ ഇതിൻ്റെ ചിത്രീകരണമാണ് ഏറ്റവും രസം. ആ ചിത്രീകരണത്തെക്കുറിച്ച് ആ രംഗത്ത് അഭിനയിച്ച നായിക വിധുമാല പങ്കുവെച്ച രസകരമായൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഈ പാട്ടിൻ്റെ വരികൾ വായിച്ച് നോക്കിയപ്പോൾ വിധുപാല തോന്നി മനോഹരമായൊരു ക്ലാസിക് ഗാനരംഗം തന്നെ ആയിരിക്കും, കാരണം രവിവർമ്മ ചിത്രമുണ്ട്, രഞ്ജിനി രാഗമുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലൊരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഈ രവിവർമ്മ ചിത്രത്തിലെ സുന്ദരിമാരുടെ ഒരു കോസ്റ്റ്യൂമാണ്, വളരെ ഒരു ക്ലാസിക്കായിട്ടുള്ളൊരു കോസ്റ്റ്യൂമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ സേലത്തെ മെജസ്റ്റിക് തിയേറ്ററിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മെജസ്റ്റിക് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ വിധുപാല ഷൂട്ടിങ്ങിനെത്തുന്നു, ചെന്ന ഉടനെ പ്രൊഡക്ഷനിലെ ഒരു പയ്യൻ എടുത്തു കൊടുക്കുന്നത്, കയ്യിൽ കൊടുക്കുന്നത് ഒരു ബാത്തവലാണ്. ഇവർക്കൊന്നും മനസ്സിലായില്ല എന്താ ഈ ബാത്തവലും ഈ പാട്ടും തമ്മിൽ എന്താ ബന്ധം. അല്ല മാഡം, ഈ ബാത്തവൽ ഉടുത്തുകൊണ്ട് ബാത്തബിൽ കിടന്ന് കുളിക്കുന്നതാണ് രംഗം. ഇത് കേട്ടത് ഒരു പൊട്ടിത്തെറിച്ച്, കാരണം അവരങ്ങനത്തെ ഈ കുറച്ച് സെക്സി ആയിട്ടുള്ള റോൾസൊന്നും അഭിനയിച്ചിരുന്നില്ല, അതുവരെ അഭിനയിച്ചിട്ടില്ല, അഭിനയിക്കാൻ ഉദ്ദേശവുമില്ല. അപ്പോൾ അത് അവർ പറഞ്ഞു ഇങ്ങനെയുള്ള സീനിൽ ഞാൻ അഭിനയിക്കില്ല. അങ്ങനെ അവസാനം കോംപ്രമൈസ് ആക്കിയിട്ട് ഒരു മിനി സാരി എടുത്ത് കുളിച്ച് അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞ്, അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഗാനരംഗം എത്രത്തോളം മോശമാക്കാമെന്ന് അത്രത്തോളം മോശമാക്കി. ഈ കാമുകി അവിടെ കുളി സീനിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ കാമുകൻ ആയ പ്രേംനസീർ ഇങ്ങനെ അതിൻ്റെ ജനലിൻ്റെ അപ്പുറത്ത് കൂടെ ഈ മുറിയുടെ അപ്പുറത്ത് കൂടെ നടന്ന് പാടുന്ന സീനൊക്കെ ആയിട്ട് ഞാൻ ഭാഗ്യവശാൽ ആ പടം കണ്ടിട്ടില്ല. എൻ്റെ സങ്കല്പത്തിലുള്ള പാട്ട് അതിൻ്റെ ചിത്രീകരണം വേറൊന്നാണ്, അത് മനോഹരമായ ചിത്രീകരണം. അപ്പോൾ ഇങ്ങനത്തെ അരോചകമായിട്ടുള്ള ഒരു ചിത്രീകരണമൊക്കെ ആണെങ്കിൽ പോലും ഈ പാട്ട് സൂപ്പർ ഹിറ്റായിട്ട് മാറി. പിന്നീട് എത്രയോ പാട്ടുകൾ ആർക്കെ എഴുതിയിട്ടുണ്ട്, എത്രയോ ഇളയരാജയും ഒക്കെ ദേവരാമാഷൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ആദ്യത്തെ പാട്ട് ശരിക്കും പറഞ്ഞാൽ ആർക്കെ എന്നെപ്പോലുള്ള സംഗീതപ്രേമികളുടെ ഗാനപ്രേമികളുടെ മനസ്സിൽ അടയാളപ്പെടുത്തിയത് ഈ ആദ്യത്തെ രവിവർമ്മ ചിത്രം തന്നെയാണ് എന്നെനിക്ക് തോന്നാറുണ്ട്.